അതിൻ്റെ ഫാറ്റിൻ്റെ ആ വെള്ളത്തൊരില്ല അത് നിങ്ങൾ കണ്ടതാണോ? അപ്പം അതും കൊണ്ടാണ് നമുക്ക് ക്രാക്ലിംഗ് ഉണ്ടാകുന്നത്. അപ്പം അതെങ്ങനെ ഉണ്ടാക്കണം നോക്കാം. ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒരു ഇടികല്ലില്ലേ, ആ ഇടികല്ലിൻ്റെ അകത്തേക്ക് കുറച്ച് കണ്ടൻസൻസ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കുറച്ച് കണ്ടൻസൻസ്, ഞാനൊരു 1 ടേബിൾ സ്പൂൺ കണ്ടൻസൻസ് ഉള്ളതേ. പിന്നെ അതിൻ്റെ അകത്തേക്ക് കുറച്ച് ക്രഷ്ഡ് ചില്ലി ഫ്ലേക്സ്, ഇതൊന്നും വേണ്ട, കുറച്ച്. പിന്നെ നമുക്ക് ഒരു ലെമണിൻ്റെ തൊലി നമുക്കൊന്ന് കണ്ടിച്ചിടാം. ലെമണിൻ്റെ ഒരു കഷ്ണം ഉണ്ടത് ഇച്ചിരി നീളത്തിൽ എടുക്കണം എന്ന് വിചാരിച്ചാൽ നമുക്ക് അത്ര മതി. ഞാൻ കുറച്ചും കൂടി ചില്ലി ഫ്ലേക്സ് ഇടുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ചില്ലി ഫ്ലേക്സ് ഇടാണ്. എന്നിട്ട് ഇതൊന്നും നമുക്ക് ചതച്ചെടുക്കാം. മറ്റേ ഞാൻ ചതച്ചെടുത്തിട്ട് കാണിക്കണേ. അപ്പം ഇനി ഇതിൻ്റെ കൂടെ കുറച്ച് ഉപ്പും കൂടിയിട്ട് ഞാനൊരു 1 ടേബിൾ സ്പൂൺ ഉപ്പാണെങ്കിൽ അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചതച്ചിട്ട് വരാം. ഓക്കെ, നമുക്ക് ഇതിനകത്തേക്ക് എന്നിട്ട് ഇതിനകത്തിടാം. ഞാനിൻ്റെ തൊലി എനിക്കിഷ്ടമില്ല, അത് കാരണം ഞാനത് എടുക്കില്ല. തൊലി ഭയങ്കര ഫാറ്റല്ലേ, അപ്പം അത്ര വലിയ ഹെൽത്തി ആയിട്ട് എനിക്ക് തോന്നില്ല. ഞാനിത് ഗ്രിൽ ചെയ്തിട്ട് എങ്ങാനും എടുക്കാൻ പറ്റുമോ എന്ന് നോക്കണം, ബിക്കോസ് എനിക്കത് ഇഷ്ടമില്ല. അപ്പം ഞാനതൊന്ന് ചെത്തി ആദ്യം എടുക്കണേ. അപ്പോൾ ഇത് ഞാനിവിടെ ചെത്തി ഇതിങ്ങനെ മാറ്റിയെടുത്തു. ഇതൊക്കെ അത് മാറ്റിയെടുക്കാം നമുക്ക് ആയിരിക്കും. ഞാൻ ഇന്നലെ ഇങ്ങനെ ട്രെയിൽ നമ്മുടെ സോൾട്ടും ക്രഷ്ഡ് ചില്ലിയും ലെമണിൻ്റെ തൊലിയും എല്ലാം കൂടെ ഇട്ടത്. അപ്പം നമ്മളിതന്നെ ഇപ്പം ചെയ്യാൻ വേണ്ടി പോകണമെന്ന് പറഞ്ഞാൽ ഇതൊരു പ്ലേറ്റിനകത്തേക്ക് മാറ്റുവാണ്, അത് എടുത്ത് മാറ്റി വെക്കാം. അപ്പം ഇത് കറക്റ്റായിട്ട് പ്ലേസ് ആയിട്ടുണ്ടായിരിക്കും. ഇത് നന്നായിട്ട് ഇതെല്ലായിടത്തും സ്പ്രെഡായിട്ടുണ്ടായിരിക്കും. പാത്രം ചെറുതായിട്ട് പാത്രം നിങ്ങൾ വലിയ പാത്രത്തിലാണ്, ഓക്കെ, ഞാൻ ഉള്ളുവായിരിക്കുമെന്ന് വിചാരിച്ചു. അപ്പം ഇത് നമ്മൾ മാറ്റി വെക്കുക നമുക്ക് സീസണിങ് ചെയ്യാനായിട്ട്. ഇനി ഞാൻ എന്നാ ചെയ്യാൻ വേണ്ടി പറയുന്നത്, നമ്മളിവിടെ വെച്ചേക്കുന്ന നമ്മുടെ ഈ പോർക്കിൻ്റെ തൊലിയുണ്ടല്ലോ, ഞാനത് ചെറുതായിട്ടൊന്ന് കണ്ടിച്ചു വെക്കുവാണ് തന്നെ. അപ്പം ഇത് അവർ ഓൾറെഡി ഇതിൻ്റെ അകത്ത് കുറച്ച് വരവര പോലെ ഇട്ടേക്കുന്ന നിങ്ങളുണ്ടോ, ഇത് വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ നീക്കി വെക്കാം. അപ്പം നിങ്ങൾ വന്നാൽ നിങ്ങൾക്ക് നന്നായിട്ട് കാണാമല്ലോ. അപ്പം ഇതില്ലേ, ഇത് അവർ തന്നേക്കുന്ന ഈ വരയെക്കൂടെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ മുറിച്ചെടുക്കാം, അത് നമ്മൾ ഈസി ഉണ്ട്. ഇങ്ങനെ അവർ ആ നീളത്തിലട്ട വന്നിരുന്നു, ഞാൻ പിന്നെ ഒന്ന് ചെറുതാക്കിയതാണ്. അപ്പം നമ്മുടെ ഈ സീസണും ആ ഇറ്റേ കട്ടിംഗ് ബോർഡിലുണ്ടല്ലോ, അതുങ്ങളൊക്കെ അതിലേക്ക് പിടിച്ചോളും നന്നായിട്ട്. നമുക്ക് കട്ട് ചെയ്യാൻ എളുപ്പമുണ്ട് ഇങ്ങനെ. ഇത് എന്നിട്ട് നമ്മൾ നമ്മുടെ ഈ ട്രേയിലേക്കങ്ങ് ഇടുക, അത്രയേ ഉള്ളൂ. അപ്പം നേരെ വെച്ചങ്ങ് ഇടുക നമുക്ക് പറ്റുന്ന പോലെ. ഓക്കെ, അപ്പോൾ ആ സീസൺ അതിനകത്തുണ്ടല്ലോ. അപ്പോൾ ഇതുപോലെ ഞാനിത് മൊത്തം അരിഞ്ഞ് ഈ ട്രേയിൽ വെച്ചിട്ട് നിങ്ങൾ ഞാൻ കാണിച്ചാൽ പോലെ ചെയ്ത് പോലെ. അപ്പോൾ ഇട്ടുള്ളത് കൊണ്ടാണ് ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ ക്രാക്ക്ലിങ്ങിൽ ഭയങ്കര നീളമായിട്ടാണ്. പക്ഷേ എനിക്കങ്ങനെ അത്രയും നീളം വേണ്ടാത്തത് കൊണ്ടാണ് ഞാനിത് മൊത്തം മുറിച്ചിട്ട് കാണിക്കാം കേട്ടോ. നമ്മുടെ പോർക്ക് എല്ലാം അതിൻ്റെ സ്കിന്നെല്ലാം ഇങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മുകളിലേക്ക്
ഒരു ട്രേ വെച്ചിട്ട് ഇങ്ങനെ ഞെക്കി വെക്കുവാണ്. എന്നാന്ന് പറഞ്ഞാൽ ഇത് ഫാറ്റാണല്ലോ, അപ്പോൾ ഇത് ഫാറ്റെല്ലാം കൂടെ ഇങ്ങനെ ഡൈലൂട്ടായി കഴിയുമ്പോഴത്തേനും ഇതങ്ങ് ചുരുണ്ട് പോകും. ചുരുണ്ട് പോകാതിരിക്കാനായിട്ടാണ് ഞാൻ ഇങ്ങനെ ഞെക്കി വെക്കുന്നത്. ഇത് 10 മിനിറ്റ് 170 ഡിഗ്രിയിൽ ഓവനിൽ വെക്കാം. ഓക്കെ, അപ്പം ഞാനിത് ഓവനിൽ വെക്കട്ടെ 10 മിനിറ്റ് കേട്ടോ. അപ്പം ഞാൻ 1:20 എൻ്റെ ടർക്കി ഇവിടെ റോസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്നതുകൊണ്ട് എന്താ പറയുന്നത്, സോറി സൈഡിലേക്ക് മാറ്റാം. പിന്നെ ആ സമയം അനുസരിച്ച് വേണം നമുക്ക് നോക്കാൻ. അപ്പം ഒരു 1:10 ആകുമ്പോൾ 1:10 നമ്മുടെ 10 മിനിറ്റ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് എടുത്തിട്ട് നമ്മുടെ ഇതില്ലേ മുകളിൽ വെച്ചേക്കുന്ന ട്രേ ഇല്ലേ, അത് നമുക്ക് ഇങ്ങോട്ട് എടുത്ത് മാറ്റാം. ഓക്കെ, കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ടാണ് കാണാമെന്ന് വിശ്വസിക്കുന്നു. ഇതിപ്പം നല്ല സ്ട്രെയിറ്റ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇനി ഇതൊരു 10 മിനിറ്റും കൂടെ മുട്ട നന്നായിട്ട് ഇതാവട്ടെ. 10 മിനിറ്റ് എത്രയാണ് കറക്റ്റായിട്ട് അത് ക്രാക്കിളിങ്ങിനെ പോലെ ആവുന്നത്, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. മുട്ടക്കാട്ടക്കാട്ടക്കാട്ടക്കാന്ന് പൊട്ടുന്ന നമ്മുടെ ക്രാക്കിളിങ് ആണ്. കാണാൻ വന്നു നമുക്ക് വേണ്ടാ ഇത്. ഓക്കെ, അപ്പോൾ ഒരുമാതിരി അത് റെഡി ആയിട്ടുണ്ട്. ആ ഫാറ്റിൽ നമുക്ക് കളയേണ്ടത് നമ്മൾ തണുത്ത് കഴിയുമ്പോൾ നമുക്ക് ഒരു കുപ്പിക്കകത്ത് ഇട്ട് വെക്കാം. എന്നിട്ട് നമ്മൾ കുക്ക് ചെയ്യുമ്പോഴത്തേക്ക് ആ ഓയിലായിട്ട് നമുക്കത് ഒഴിക്കാം കേട്ടോ. അതേ, അത് ഒരുമാതിരി റെഡി ആയിട്ടുണ്ട്. ഞാനൊന്ന് നോക്കട്ടെ ഒരെണ്ണെടുത്ത്, എന്നിട്ട് ഞാൻ പറയാം. അപ്പോൾ ഒരു സ്പൂണിൽ ഒന്ന് കായോ എന്നറിയാൻ വേണ്ടി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. കറക്റ്റാണ് നമുക്കിങ്ങനെ എടുക്കാറത്, നല്ല ക്രിസ്പിയാന്ന് തോന്നുന്നു. അപ്പോൾ അത് മതി, നമുക്കത് എടുക്കാം അല്ലേ. ക്രാക്കിളിങ് ഞാനാണെങ്കിൽ എന്നാ പറയുന്നത്, ഇത് ഈ ഒരു പാത്രത്തിലേക്ക് എടുത്തിടുവാണ്. അല്ലെങ്കിൽ എണ്ണയ്ക്ക് തീ കിടക്കണ്ടല്ലോ, അത് കാരണം ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് ഇതാക്കാം കേട്ടോ. ഇത് കൊണ്ട് തോന്നിയിരുന്നു അതിന് കണ്ടാ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ പാത്രത്തിൽ വേണമെങ്കിൽ ഇടാം കേട്ടോ. ഈ പാത്രത്തിൽ ഇച്ചിരി സീസണും കൂടെ ഇട്ടിട്ട് നമുക്കൊന്ന് ഇച്ചിരി നേരം കൂടെ വേണമെങ്കിൽ ഓവനിലേക്ക് കയറ്റി വെക്കാം. ബാക്കിയും കൂടെ കാറ്റിനകത്ത് കൊണ്ടൊന്ന് ഇറങ്ങിപ്പോകണം. അപ്പം ഞാൻ മൊത്തം ഒന്ന് എടുത്തെടുത്തേ. ഓക്കെ, അപ്പം ദേ ഇതിങ്ങനെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ നമുക്കൊരു കുറച്ച് നേരം കൂടെ നമുക്ക് ഓവൻ്റെ അകത്തേക്ക് വെക്കാം. അതിനകത്ത് കുറച്ച് സീസൺ നമ്മളിവിടെ വെച്ചേക്കുന്നത് എടുക്കുക. നമ്മൾ ആ പൊടിച്ച് എല്ലാം കൂടെ വെച്ചില്ലേ ക്രഷ് ചെയ്ത്, അത് ഞാനിതിൻ്റെ മുകളിലേക്ക് ചെയ്യുന്ന വിതറുവാണേ. അപ്പം ഇതിനെ കറക്റ്റ് അതിൻ്റെ ടേസ്റ്റൊക്കെ കിട്ടും. അപ്പോൾ ഉപ്പും ഇതെല്ലാം അങ്ങ് പിടിക്കും ഇത്രയ്ക്ക്. എന്നിട്ട് നമുക്കിതൊന്നും കൂടെ പിടിച്ച് നേരം ഓവൻ്റെ അകത്തേക്ക് വെക്കാം. ഓക്കെ, ഞാൻ ഓവൻ്റെ അകത്തേക്ക് വെക്കണമെങ്കിൽ കാണിക്കുന്നില്ല. ഓക്കെ,
ഇത് കഴിഞ്ഞിട്ട് കാണിക്കാം. ക്രാക്ലിംഗ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പം നിങ്ങളതെല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പം ഞാനിതൊന്നും കൂടി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എന്നിട്ട് ഞാൻ പറയാം. ഇപ്പം നമ്മൾ കഴിക്കുമ്പോൾ കുറച്ച് ഇത് ഇങ്ങനെ സ്പ്രിങ്കിളും കൂടെ ചെയ്തിട്ട് നമ്മുടെ മസാലയിലേ. അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യുക. അപ്പോൾ ഈ സീസണിങ് നമ്മൾ കഴിക്കുമ്പോൾ അതിൻ്റെ കൂടുതൽ വിതറിയിട്ട് കഴിക്കണം. ഞങ്ങൾ റോസ്റ്റിന് റെഡി ആയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പം നമ്മൾ വീട്ടിൽ പുറക്കൊക്കെ മേടിക്കുമ്പോൾ ഈ തൊലി എടുത്തിട്ട് ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക. വളരെ ഈസിയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാപ്പി ക്രിസ്മസ്.